മോശ തന്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മരുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിച്ചിരിക്കുകയായിരുന്നു, എങ്കിലും അത് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എനിക്ക് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ മോശേ അവൻ വിളി കേട്ടു. ഇതാ ഞാൻ, അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽപോട്ടക്കാരുടെയും ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെർസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നെരുവലി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം വർദ്ധിക്കുമെന്ന് ഞാൻ കണ്ടു. ആകെ ഒരു ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന, അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനോത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജർമ്മിയായുടെ വാക്കുകൾ, യൂദാ രാജാവായ ആമോസിന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജർമ്മിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാ സെദക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലം നിവാസികൾ നാടുകടത്തപ്പെടുന്നവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ്
ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ബലിയർപ്പകനും ബലിവസ്തുവുമാകണമെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ലേഖനം വായിക്കുന്നത് ഡീക്കൻ ജോസഫിൻ്റെ മാതൃ സഹോദരിയുടെ മകൾ സിസ്റ്റർ വിനില ഇമ്മാനുവേൽ സി എം സി. സൈൻ ലാംഗ്വേജിലൂടെ അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ജോഷി സി എം, പ്രസിഡന്റ് തൃശൂർ കാത്തലിക് ഡെഫ് കമ്മ്യൂണിറ്റി. ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം 5:1-10 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റുകളോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനുമാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവിക ഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനങ്ങളിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകും. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല.
ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ശിഷ്യരുടെ അടയാളമായ സഹോദര്യം പുലർത്താനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കാനും നല്ല ഇടയനായ അങ്ങയെപ്പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്താനും സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഈ ആൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തുടർന്ന് നാലാം കാനോന പ്രാർത്ഥനയാണ്. സ്വർഗോന്മുഖമായിരിക്കണം എപ്പോഴും ഒരു പുരോഹിതന്റെ ജീവിതവും ദർശനവും. കഷ്ടതയുടെയും നിന്ദനങ്ങളുടെയും നടുവിലും കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ച് അവിടുത്തെ കൃപയ്ക്കായി അവൻ നിരന്തരം പ്രാർത്ഥിക്കണം. സങ്കീർത്തകന്റെ ഹൃദയവിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കാനോന പ്രാർത്ഥനയിലൂടെ ഏതവസരത്തിലും കർത്താവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവിടെ നിന്ന് ശക്തിയും സമാശ്വാസവും സ്വീകരിക്കുവാൻ ഈ പുരോഹിതാർത്ഥിയെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദൈവമായ അതുവരെ ഞങ്ങൾ അങ്ങേ നോക്കി, ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവുകൾ തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ ആമേൻ. സഭയുടെ ആരംഭം മുതൽ പൗരോഹിത്യത്തിൻ്റെ വിവിധ പദവികൾ നൽകി വ്യക്തികളെ ദൈവിക കാര്യങ്ങൾക്ക് നിയോഗിച്ചിരുന്നത് അപ്പസ്തോലന്മാരുടെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെയും കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ്. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവൻ ഇനിയുമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന
ഇസ്ലാഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനം ഈ ആളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് എത്തിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടാം കൈവെപ്പ് പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പുരോഹിതനായിത്തീരുന്ന അർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇവിടെ കൂടിയിട്ടുള്ള വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരി സഹോദരന്മാരോടും ആർച്ച് ഡീക്കൻ അപേക്ഷിക്കുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജോസഫിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയുടെ സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായി ദൈവമേ, സ്വർഗ സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺപാർ കേണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ ആൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിന് തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാപരിയും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മധുഭായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാരത്തിന്റെ ഭാഗഭാഗ്യത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദിസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹമാശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മൗത്തത്തിന്റെ ഭയഭക്തിജനകമായി സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ഈ ആളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹിക കൈവെപ്പ് വഴി ജോസഫ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം സഭയിൽ ബലിയർപ്പിക്കുന്നതിനുള്ള പുരോഹിതനായി തീർന്നിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവവൈദികനെ അബീവിന്റെ പിതാവ് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ എന്നേക്കുമായി ധരിപ്പിക്കട്ടെ.
സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ഇവ പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതന്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിയുന്ന പിതാവ് നവവൈദികന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാസേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിയുന്ന പിതാവ് ഇപ്പോൾ നവവൈദികന്റെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. തിരുസഭയെ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തിരുപ്പട്ടാഭിഷേക കർമ്മത്തിലെ സമാപന കാനോന പ്രാർത്ഥന. അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഇപ്പോൾ ഗായക സംഘം ഗീതം ആരംഭിക്കുന്ന സമയത്ത് നവവൈദികൻ ബലിപീഠം ചുംബിക്കുന്ന കർമ്മമാണ് നടക്കുന്നത്. ബലിയർപ്പിക്കാനും ബലിയാകാനുമായി അഭിഷേകം ചെയ്യപ്പെട്ട നവവൈദികൻ തൻ്റെ പ്രഥമ ബലിയർപ്പണത്തിന് മുൻപ് യാഗവേദിയെ വലയം ചെയ്തും ചുംബിച്ചും ബലിപീഠത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണനാക്കട്ടെ. അഭിവിന്ദ പിതാവും മധുഗഹയിലുള്ള വൈദികരും മാത്രം നവവൈദികൻ്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന് അഭിവാദനവും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. ഈ സമയത്ത് കാഴ്ച സമർപ്പണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരെ ദേവാലയത്തിൻ്റെ പുറകു വശത്തേക്ക് പോയി ഒരുങ്ങി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. മാതാപിതാക്കന്മാരും സഹോദരനും അവിടെ നിന്നാൽ മതി.
ആദ്യ പൗത്വം അങ്ങേക്കുണ്ടാവട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാലം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവരും അങ്ങുണ്ടാകും. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങിടും ഭാഗത്ത് ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും കാത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മകനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടം അനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മകനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ നവവൈദികൻ ചുരുങ്ങിയ വാക്കുകളിൽ തൻ്റെ ആംഗ്യ ഭാഷയിലൂടെ അഭിവന് പിതാവിനെ നന്ദി പറയുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പിതാവ് മണ്ടുസ്ഥാജന് എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് നൽകി ഈ തിരുസഭയിലേക്ക് എത്തിച്ച അങ്ങേക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതെനിക്കലും എനിക്കൊരിക്കലും മറക്കുവാൻ പറ്റാത്തൊരു ദിവസമാണ്. എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും സഹായത്തിനും പ്രത്യേകം നന്ദി കാണിക്കുന്നു.